ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന, പല ആൾക്കാർക്കും അറിയും, അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് SSD കളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് SSD? SSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. അത് നമ്മുടെ ഹാർഡ് ഡിസ്ക് പോലെ തന്നെ. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡിസ്ക്കായിട്ടാണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ SSD ചിപ്പായിട്ട്, ഓരോ ചിപ്പിലാണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ചിപ്പിലായിട്ട് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ കൊണ്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത്, ഒന്നാമത് നമുക്ക് വളരെയധികം ഹൈ സ്പീഡാണ് ഡാറ്റ റൈറ്റിംഗ് വരുന്നത്, അതേപോലെ തന്നെ അപ്ലോഡിംഗ് ഡൗൺലോഡിംഗ് ഒക്കെ വരുന്നത്. അതായത്, നമ്മളിപ്പോൾ സാധാരണ നമുക്ക് ഹാർഡ് ഡിസ്കിൽ നമുക്ക് കിട്ടുന്ന സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 60 MB മുതൽ 70 MB വരെ കിട്ടും. പക്ഷേ നിങ്ങളൊരു SSD ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 300 MB മുതൽ തുടങ്ങും. മിനിമം 300 MB മുതൽ 600 MB 700 MB, അതിൻ്റെ മുകളിൽ വരെ സ്പീഡ് കിട്ടുന്ന SSD കളുണ്ട്. സോ SSD യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗങ്ങൾ, നിങ്ങളുടെ ഇപ്പോൾ ലാപ്ടോപ്പ് ഇന്ത്യൻ പെൻഡിയം പ്രൊസസ്സറാണ്, നിങ്ങളൊരു SSD യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു i3 പെർഫോമൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതുപോലെ i3 പ്രൊസസ്സറാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു SSD ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു i5 പ്രൊസസ്സർ പ്രോസസ്സിംഗ് സ്പീഡ് കിട്ടും. അതായത് ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോസസ്സ് ചെയ്ത ഡാറ്റ HDDയിൽ റൈറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. SSDയിൽ ഉള്ള സമയത്ത് ആ ടൈം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുക, അത്രയും ഡിക്രീസ് വന്ന് നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് വരും. സോ പല ആൾക്കാരും ഇപ്പോൾ ഞങ്ങളുടെ ഇമേജ് മൊബൈൽസിൻ്റെ ഷോപ്പുകളിലൊക്കെ വന്നിട്ട് RAM കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യും. RAMനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് സ്പീഡ് കൂട്ടുന്നതിന് നമുക്ക് വേണ്ടത് SSDs ആണ്. സോ നിങ്ങളുടെ ലാപ്പിൽ ഇപ്പോൾ SSD ഇടാൻ പറ്റില്ല, HDD മാത്രം ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇമേജ് മൊബൈൽസിൻ്റെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഏതെങ്കിലും ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഓൾറെഡി ഇൻബിൽട്ടായി വരുന്ന നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ CD ഡ്രൈവ് മാറ്റിയിട്ട് അവിടെ SSD വരെ ആഡ് ചെയ്ത് തരും. അങ്ങനെ SSD ആഡ് ചെയ്യാൻ കുറേ അധികം ഉണ്ട്. സോ SSD എന്ന് പറഞ്ഞ സംഭവം എല്ലാ വേരിയൻറ്റും വരുന്നത്, ഇപ്പോൾ 480 GB, അതേപോലെ തന്നെ ഇത് 128 GB, 256 GB, അതേപോലെ തന്നെ 240 GB, 120 GB, അങ്ങനെ ലോകത്തിന് വേണ്ട എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ വേരിയൻറ്റുകളായി എല്ലാത്തരം SSDs ഇമേജ് മൊബൈൽസിൻ്റെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആണ്. സോ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞിട്ടുണ്ടോ, അത്രയധികം പെർഫോമൻസ് ഇൻക്രീസ് വേണമെന്നുണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പ് എങ്ങനെ നിങ്ങൾക്ക് സ്ലോ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSD ഇൻക്ലൂഡ് ചെയ്യും. കാരണം RAM മാത്രം കൂട്ടിക്കൊണ്ട് ഒരിക്കലും ലാപ്ടോപ്പിൻ്റെ സ്പീഡ് കൂടില്ല. സോ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി, നമ്മുടെ ഒരു Huawei 4G വിങ്കിൾ, അത് നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡും ബാക്കിയുള്ള പല ആൾക്കാർക്കും പോർട്ടബിലിറ്റി ആവശ്യമാണ്, പല ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഞാൻ പറയുന്നത്. സോ 4G വിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് സെറ്ററാണ്. സോ നെറ്റ് സെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് നമ്മുടെ 4G സിം, എല്ലാ സിമ്മുകളും മൾട്ടി സിമ്മേഴ്സ് ആ സപ്പോർട്ടറാണ്. ഇപ്പോൾ ഉള്ള എല്ലാ 4G ഇനേബിൾഡ് സിമ്മുകളും നമുക്ക് നമ്മുടെ അഡാപ്റ്ററിൽ ഇടാൻ പറ്റും. ഇട്ട ശേഷം നമ്മുടെ ലാപ്ടോപ്പ് പ്ലഗ് ചെയ്തിട്ട് നമ്മുടെ ഫോണിലത്തെ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും, ഇപ്പോൾ എനിക്ക് തന്നെ പല ഉപയോഗങ്ങളുണ്ട്, അതായത് നമ്മളൊക്കെ പലപ്പോഴും ഇപ്പോൾ ആസ് എ ട്രേഡർ ഞാനൊക്കെ പലപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയിന്റ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഫ്രണ്ടൊക്കെ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ നെറ്റിന് കട്ടാവും, ആ ട്രേഡിന് ലിസ്റ്റേ പോകും. സോ അങ്ങനത്തൊക്കെ പല ഓപ്ഷൻസും പല ആൾക്കാർക്കും ഉണ്ടായ അനുഭവങ്ങളുണ്ട്. സോ ഇങ്ങനത്തെ ഒരു 4G വിങ്കിൾ നിങ്ങൾ അതിനായിട്ടൊരു സിം ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൾ എന്ത് വന്നു കഴിഞ്ഞാലും അത് കട്ടാവില്ല. നിങ്ങളുടെ ലാപ്ടോപ്പിൽ തന്നെ നേരിട്ട് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, സിം ഇടുക, നേരെ നിങ്ങളുടെ യൂസ് ബി പോർട്ടിൽ ഇടുക, നിങ്ങൾക്ക് നെറ്റ് ആസ്വദിക്കാം. സോ Huawei ആണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഞങ്ങളുടെ ഇമേജ് മൊബൈൽസിൻ്റെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. സോ ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ട്സുകളൊക്കെ നിങ്ങളുടെ പോർട്ടബിലി, നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ യൂസേജൊക്കെ ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ, ബൈ.